തദ്ദേശീയ വാക്സിനുകൾ അടക്കം നിർമ്മിച്ച് സ്വയം പര്യാപ്തതയോട് കൂടി ഒരു വാക്സിനേഷൻ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ത്യ. അവിടെയാണ് വളരെ നിർണായകമായ 100 കോടി എന്ന നാഴികക്കല്ലിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നത്. വാക്സിനേഷനിൽ നമ്മൾ പിന്നിട്ട നാഴികക്കല്ലുകൾ അത് നേടാനെത്തിയ നമ്മുടെ ഒരു നാൾവഴി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ വാക്സിനേഷൻ ഡ്രൈവ് എങ്ങനെയാണ് മിഷൻ 100 കോറിലേക്ക് നമ്മൾ എത്തിയത്. നമ്മൾ തുടങ്ങുന്നത് ഈ വർഷം ജനുവരി 16 പതിനാറാം തീയതി നമ്മുടെ രാജ്യത്ത് വാക്സിനേഷന് തുടക്കമാവുകയാണ്. വാക്സിനേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, അതിന്റെ ഇടവേള എങ്ങനെയാണ്, വാക്സിൻ ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പ്രാരംഭമായിട്ടുള്ള എല്ലാ വിശദീകരണങ്ങളും രാജ്യത്തിന് മുഴുവൻ നൽകിക്കൊണ്ട് അങ്ങനെ ജനുവരി 16 നമ്മൾ വാക്സിനേഷന് തുടക്കമിടുന്നു. അതിനുശേഷം 21 ആകുമ്പോൾ, ഫെബ്രുവരി 21 ആകുമ്പോഴേക്കും 36 ദിവസം കൊണ്ട് നമ്മൾ 1 കോടി ഡോസ് വാക്സിനുകൾ നൽകുന്ന ഒരു നിർണായകമായ ആദ്യത്തെ നാഴികക്കല്ലിലേക്ക് എത്തുകയാണ്. അതായത് 1 കോടി ഡോസ് വാക്സിനുകളിലേക്ക് നമ്മൾ ഫെബ്രുവരി 21 ആകുമ്പോൾ എത്തുന്നു. തൊട്ടടുത്ത നാഴികക്കല്ല്, അതായത് 10 കോടി വാക്സിനുകൾ വിതരണം ചെയ്ത് കഴിയുന്ന ആ ദിനം, അത് ഏപ്രിൽ 14 ഏപ്രിൽ 14 ആകുമ്പോഴേക്കും നമ്മൾ 10 കോടി ആളുകളിലേക്ക് വാക്സിൻ ഡോസുകൾ എത്തിച്ചു കഴിഞ്ഞു. അതായത് വാക്സിനേഷൻ തുടങ്ങി 87 ദിവസം കൊണ്ട് 1 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് നമ്മൾ എത്തുകയാണ്. തൊട്ടടുത്ത നാഴികക്കല്ലായി നമ്മൾ നോക്കുമ്പോൾ അത് ജൂൺ 13 ജൂൺ 13 20 കോടി ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു നമ്മുടെ രാജ്യം. ജൂൺ 13 ആകുമ്പോഴേക്കും 10 കോടിയിൽ നിന്ന് 20 കോടിയിലേക്ക് നമ്മൾ എത്തുന്നു. ഈ 10 നിന്ന് 20 നമ്മൾ എടുത്ത ദിനങ്ങൾ കൂടി നോക്കിയാൽ 59 ദിവസങ്ങളാണ്. 59 ദിവസം കൊണ്ടാണ് നമ്മൾ 10 കോടിയിൽ നിന്നും 20 കോടിയിലേക്ക് എത്തുന്നത്. ഓഗസ്റ്റ് 6 ആകുമ്പോഴേക്കും നമ്മൾ 50 കോടി ഡോസ് വാക്സിൻ വിതരണം എന്ന നാഴികക്കല്ലിലേക്ക് എത്തുകയാണ്. ഓഗസ്റ്റ് 6 20 കോടിയിൽ നിന്ന് 50 കോടിയിലേക്ക് നമ്മൾ എത്തി. ഈ ഒരു 30 കോടി പിന്നിടാൻ നമ്മൾ എടുത്തത് 53 ദിവസമാണ്. അടുത്തത് സെപ്റ്റംബർ 8 സെപ്റ്റംബർ 8 ആകുമ്പോഴേക്കും നമ്മൾ 60 കോടിയിൽ നിന്നും 70 കോടിയിലേക്ക് എത്തുകയാണ്. അത് നമുക്ക് ആവശ്യം വന്നത് 33 ദിവസങ്ങളാണ്. ആ 10 കോടി ഡോസ് വാക്സിൻ വിതരണം നമുക്ക് നടപ്പാക്കാൻ കുറച്ച് കൂടുതൽ സമയമെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. 33 ദിവസം നമ്മൾ എടുക്കുന്നു. അതിനുശേഷം സെപ്റ്റംബർ 18 ആകുമ്പോഴേക്കും നമ്മൾ ആ സമയം കുറച്ച് കൊണ്ടുവരികയാണ്. നമ്മുടെ നേട്ടത്തിൻ്റെ ഒരു വ്യാപ്തി അത് നമുക്ക് നമ്മുടെ രാജ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 80 കോടി ഡോസ് വാക്സിനുകൾ നമ്മൾ എടുത്തത് 12 ദിവസം കൊണ്ടാണ്. അതായത് 70 നിന്ന് 80 നമ്മൾ എത്തുന്നത് വെറും 12 ദിവസം കൊണ്ടാണ്. ഒക്ടോബർ 21 അതായത് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അഭിമാനിക്കുന്ന ആ ഒരു നേട്ടത്തിലേക്ക്, വാക്സിൻ സെഞ്ചുറിയിലേക്ക് നമ്മൾ എത്തുന്നത് 21 അതായത് ഇന്നത്തെ ദിവസമാണ് ഒക്ടോബർ 21. അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്. ഒക്ടോബർ 21 80 കോടിയിൽ നിന്നും 100 കോടി ഡോസ് വാക്സിൻ എന്ന നേട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു. 33 ദിവസമാണ് ഈ 80 നിന്നും 100 എത്താൻ നമുക്ക് വേണ്ടി വന്നത്. ഇതാണ് നമ്മുടെ വാക്സിൻ നേട്ടത്തിൻ്റെ ഒരു ആകെത്തുക. അതായത് നമ്മൾ ജനുവരി 16 തുടങ്ങി ഒക്ടോബർ ആകുമ്പോഴേക്കും 100 കോടി ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും കോവിഡ് എന്ന മഹാമാരിക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം എന്നതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു നേട്ടത്തെ അടയാളപ്പെടുത്തുന്നത്.